കണ്ണൂർ അർബൻ നിധി തട്ടിപ്പ് കേസിന്റെ അന്വേഷണം ഇഴയുന്നതിനെതിരെ നിക്ഷേപകർ പ്രക്ഷോഭത്തിലേക്ക്. തിങ്കളാഴ്ച ക്രൈംബ്രാഞ്ച് സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം ഓഫീസിലേക്ക് മാർച്ച് നടത്താൻ KUN ഡെപ്പോസിറ്റേഴ്സ് അസോസിയേഷൻ തീരുമാനിച്ചു. നിക്ഷേപകരെ കുടുക്കിയ പലരും ഇന്നും പുറത്തു നിൽക്കുകയാണ്. സ്വത്ത് കണ്ടുകെട്ടലും ഫലമല്ലെന്ന് അസോസിയേഷൻ ഭാരവാഹികളായ അഡ്വക്കേറ്റ് അരുൺകുമാറും CN രാധാമണിയും കണ്ണൂർ വിഷനോട് പറഞ്ഞു. കണ്ണൂർ അർബൻ നിധി നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിന്റെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗമാണ് നടത്തുന്നത്. കേസിൽ പ്രധാന ഡയറക്ടർമാരായ ഗഫൂർ, ഷൌക്കത്ത് അലി, ആന്റണി സണ്ണി, മാനേജർ ജീന എന്നിവരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ഈ കേസിൽ നിലവിലെ അന്വേഷണം മന്ദഗതിയിലാണെന്നും പ്രധാനപ്പെട്ട പല ആളുകളെയും ഇനിയും അറസ്റ്റ് ചെയ്തിട്ടില്ലെന്നും KUN ഡെപ്പോസിറ്റേഴ്സ് അസോസിയേഷൻ ആരോപിച്ചു. പോലീസിന്റെ അന്വേഷണത്തിന് അപ്പുറത്തേക്ക് ഒന്നും നടന്നില്ല. പ്രതികളുടെ സ്വത്ത് കണ്ടുകെട്ടുന്നതിൽ അടക്കം വലിയ വീഴ്ച ഉണ്ടായിയെന്ന് അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അരുൺകുമാർ പറഞ്ഞു. ടൗൺ പോലീസിന്റെ ആ ആദ്യകാലത്തുള്ള ഒരു നല്ലൊരു പിന്നെ ഇതുണ്ടായിരുന്നു, ഒരു കാഴ്ച വെച്ചിരുന്ന കുറച്ചുപേരെ അറസ്റ്റ് ചെയ്യും, അങ്ങനെയുള്ള നിലപാടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം നമ്മൾ ആവശ്യപ്രകാരമാണ് ഈ ക്രൈംബ്രാഞ്ചിലേക്ക് മാറ്റപ്പെട്ടത്. കേസ് ക്രൈംബ്രാഞ്ചിലേക്ക് മാറ്റപ്പെട്ടതിന് ശേഷം വളരെ ദയനീയ അവസ്ഥയിലാണ് ഈ കേസിൻ്റെ നിലപാട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഈ ഒച്ചിൻ്റെ പരുവത്തിലാണ് ഇപ്പം കേസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പം നിലനിൽക്കുന്ന പിന്നെ സെക്ഷനും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് പുറത്തുപോയി രക്ഷപ്പെടാനുള്ള ഒരുപാട് വകുപ്പുകളുണ്ട്. ഇന്നിപ്പം ബഡ്സ് ആക്ട് പ്രകാരമാണ് ഇവരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ തന്നെയും ഇതിലൊരു പരിമിതികളുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ പീരീഡിൽ ഉണ്ടാക്കിയ പ്രോപ്പർട്ടികൾ മാത്രമേ നമുക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റൂ. അതുപോലെയുള്ള കുറേ പരിമിതികൾ വെച്ചിട്ടാണ് ഇവർ കളിക്കുന്നത്. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ രീതിയിലുള്ള സമീപനം കൊണ്ട് ഇവർക്ക് തീർച്ചയായിട്ടും പിന്നെ രക്ഷപ്പെടാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കില്ല. അതുകൂടാണ്ട് ഇതോട് ചേർന്നിട്ട് നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇതിനു വേണ്ടിയിട്ട് ഒരുതെന്നുള്ളതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ പാവപ്പെട്ട സ്ത്രീകളുടെയും പിന്നെ കുഞ്ഞുങ്ങളെ പണത്തിന് പിന്നെ പഠിക്കാൻ വെച്ച പണവും എല്ലാം ലൂട്ട് ചെയ്യപ്പെട്ടിട്ട് ഒരാളും തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥയിലാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. നിക്ഷേപകർക്ക് പണം തിരികെ കിട്ടാനുള്ള നടപടി ഉണ്ടാകണമെന്ന് സെക്രട്ടറി CN രാധാമണിയും ആവശ്യപ്പെട്ടു. നിക്ഷേപകരെ പറഞ്ഞു പറ്റിച്ച് അർബൻ നിധിയിൽ നിക്ഷേപം നടത്തിച്ചവർ ഒരു പ്രശ്നവും ഇല്ലാതെ പുറത്തു നടക്കുകയാണ്. അവരെയും അറസ്റ്റ് ചെയ്യണമെന്നും രാധാമണി ആവശ്യപ്പെട്ടു. പോലീസ് അന്വേഷിച്ച കുറ്റങ്ങൾ ഇവർക്ക് ഇനിയും തുടർന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇവരെ ബിനാമി ഇടപാടുകൾ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇവർ കുറച്ച് CC ചെയ്തത് കുറച്ച് വണ്ടികൾ, അത് കാറ്, പിന്നെ അവരുടെ വീട്, ഇത് മാത്രമേ അവർ CC ചെയ്തിട്ടുള്ളൂ എന്ന് പറയുന്നത്. നിക്ഷേപകരുടെ പണം തട്ടിപ്പ് നടത്തിയ പ്രതികളെ, ഇനിയും പുറത്തു നിൽക്കുന്ന പ്രതികളുണ്ട്, അവരെ അറസ്റ്റ് ചെയ്യാത്തതിന് പ്രതിഷേധിച്ചിട്ടും നമ്മളൊരു ധർണ നടത്തുന്നുണ്ട്. തിങ്കളാഴ്ച 26/6/2023 10 മണിക്ക് കണ്ണൂർ ക്രൈംബ്രാഞ്ച് അത് സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗത്തിൽ വെച്ചിട്ട് ഒരു ധർണ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അർബൻ നിധി നിക്ഷേപ തട്ടിപ്പിൽ ഊർജിത അന്വേഷണം ആവശ്യപ്പെട്ട് തിങ്കളാഴ്ച ക്രൈംബ്രാഞ്ചിന്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്നും അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. 20 ലക്ഷത്തോളം രൂപയുടെ സ്വത്തുവകകളാണ് ഇതുവരെ ക്രൈംബ്രാഞ്ച് കണ്ടുകെട്ടിയിട്ടുള്ളത്. ഉദ്യോഗസ്ഥരുടെ കുറവും കേസുകളുടെ ബാഹുല്യവും അന്വേഷണത്തെ കാര്യമായി ബാധിക്കുന്നുണ്ടെന്നാണ് ക്രൈംബ്രാഞ്ച് സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം പറയുന്നത്. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.